എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും ഫ്ലഫി ആയിട്ടുള്ളതുമായ ഒരു ഫ്രൈഡ് ബണ്ണിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. മുട്ട ചേർക്കാതെയാണ് ഈ ബണ്ണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫ്രൈഡ് ബണ്ണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഈ ബണ്ണിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ചൂടുള്ള അരക്കപ്പ് പാല്, അതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കുന്നുണ്ട്. അതായത് അരക്കപ്പ് പ്ലസ് 3 ടേബിൾ സ്പൂൺ ചെറു ചൂട് പാല്. ഈ ഒരു പാലിനകത്താണ് നമ്മൾ ബണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മൈദ കുഴച്ചെടുക്കുന്നത്. ഈ പാലിലേക്ക് 1 ടീസ്പൂൺ യീസ്റ്റ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ ചൂടുള്ള പാലായതുകൊണ്ട് തന്നെ പഞ്ചസാരയൊക്കെ നന്നായി ഇട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഒരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. കുറച്ച് മൈദയൊന്ന് വിതറിയതിന് ശേഷം ഈ മാവ് ഒന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഈ ബാറ്റർ നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്ക് പൊടി തൂവി നന്നായി കുഴച്ചെടുക്കാൻ പറ്റും. ഒരുപാട് പൊടി തൂവേണ്ട ആവശ്യമില്ല. 1-2 ടേബിൾ സ്പൂൺ പൊടി തൂവിയാൽ മതിയാവും. ഇപ്പോൾ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. മെൽറ്റഡ് ബട്ടർ ഒന്ന് തൂത്ത് കൊടുത്ത് ഒരു കത്തി വെച്ചിട്ട് ഞാൻ 4 ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരേ അളവിലുള്ള പീസായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പം ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ കുറച്ച് മൈദയൊന്ന് കയ്യിൽ തൂത്തതിന് ശേഷം വേണം ഇത് ബോളാക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ചൊരു മൈദയൊന്ന് തൂവിയതിന് ശേഷം വേണം ഈ ബോള് ഉരുട്ടിയത് വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ 4 ബോൾസും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി 4 ബോൾസും ഒന്ന് റോൾ ചെയ്തെടുക്കണം. അതിനുവേണ്ടി കുറച്ച് പൊടി തൂവിയിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ 4 ബോൾസും ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ റോൾ ചെയ്തെടുത്ത മാവ് 6 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കത്തി നമ്മൾ എപ്പോഴും ഇത് കട്ട് ചെയ്യുമ്പോൾ കത്തിയിൽ ബട്ടർ തൂത്ത് കൊടുക്കണം. അപ്പോൾ ഈ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കത്തിയിൽ ബട്ടർ തൂക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു റോള് 6 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരുപോലെയുള്ള 6 ബോൾസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. റോൾ ചെയ്തെടുത്ത ഈ ബോൾസ് ഒരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ബോൾസ് ബട്ടർ പേപ്പറിൽ വെക്കുന്നതിന് മുന്നായിട്ട് ബട്ടർ പേപ്പറിൽ കുറച്ച് മെൽറ്റഡ് ബട്ടർ തൂത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ബോള് ഓരോന്നായി റൗണ്ട് ഷേപ്പിലാണ് ഞാനിപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ആ റൗണ്ട് ഷേപ്പിൽ വെച്ച് കൊടുക്കാം. ആദ്യം കട്ട് ചെയ്തെടുത്ത ബോൾസ് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ള മാവും ഇതുപോലെ കട്ട് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മൾ ഉരുട്ടിയെടുത്തിരുന്ന 4 റോൾസും ചെറിയ ബോളുകളാക്കി ബട്ടർ പേപ്പറിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ബട്ടർ മെൽറ്റഡ് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായി ഒന്ന് കവർ ചെയ്തിട്ട് 25 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് ഡബിളായിട്ട് പൊങ്ങി വരും. അതിനുശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ക്ലോത്ത് ഒന്ന് മാറ്റാം. ഇപ്പോൾ കാണാൻ പറ്റും ഇത് നന്നായി ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണിത്. ഇനി ഇത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി 1 സെറ്റ് ബൺസ് ഇതിലേക്ക് ബട്ടർ പേപ്പറോട് കൂടി തന്നെയാണ് ബണ്ണ് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ തിരിച്ചിടുമ്പോൾ ഈ ബട്ടർ പേപ്പർ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അല്ലാതെ ഇളക്കിയിട്ട് ഈ ബൺസ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്.
മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ബണ്ണ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിടാം. മറിച്ചിടുമ്പോൾ ബട്ടർ പേപ്പർ എടുത്തു മാറ്റാം. നല്ല കളർഫുള്ളായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ ബണ്ണ് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ആദ്യമായിട്ട് ബണ്ണ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ബൺസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 4 സെറ്റ് ബൺസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റുമാണ്. ഇത് പെട്ടെന്ന് തന്നെ ഓരോന്നോരോന്നായിട്ട് അടർന്ന് പോരുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ ഇവിടെ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് കുക്കിംഗ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് 2 ബൺസ് ഒന്ന് ഡിപ്പ് ചെയ്ത് കാണിക്കാം. ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ അല്ലാതെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാതെ തന്നെ കഴിക്കാനും വളരെ നല്ലതാണ്. ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു രീതിയിലുള്ള അങ്ങനത്തെ ഒരു ബണ്ണാണിത്. ഇനി ഈ ബണ്ണ് ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ 2 സെറ്റ് ബൺസ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആണ്, നല്ല ഫ്ലഫി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മാവ് പൊങ്ങി വരാൻ വേണ്ടി മാത്രമേ ഇവിടെ ഇതിന് കുറച്ച് സമയം എടുക്കത്തുള്ളൂ. അല്ലാതെ ഫ്രൈ ചെയ്തെടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബണ്ണാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.